ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീനിയർ സെക്കൻഡറി കോഴ്സ് ആയിട്ടുള്ള, അതായത് NIOS. ഇപ്പം നമ്മൾ പ്ലസ് ടു ഒരുപാട് ഗ്യാപ്പിന് ശേഷം പഠിക്കാവുന്നവർക്കും അതുപോലെ പ്ലസ് ടു ഫെയിലായവർക്കും NIOS എന്നുള്ള കോഴ്സ് യൂസ് ഉപയോഗിച്ചിട്ട് എന്താ പ്ലസ് ടു ഇക്വലൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സീനിയർ സെക്കൻഡറി കോഴ്സായ കെമിസ്ട്രി 313 എന്നാണ് ആ കോഴ്സിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചും ഏതൊക്കെയാണ് കെമിസ്ട്രി സബ്ജക്റ്റ്, അതായത് നമ്മുടെ സാധാരണ പ്ലസ് ടുവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സീനിയർ സെക്കൻഡറി കോഴ്സായിട്ടുള്ള കെമിസ്ട്രി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, അപ്പോൾ അതെങ്ങനെ പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് കുറച്ച് ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻസ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ അതുമാത്രമല്ല ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നെക്സ്റ്റ് മന്ത് തൊട്ട് അതായത് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സീനിയർ ഈ ഒരു കെമിസ്ട്രി ക്ലാസ് പാർട്ട് ബൈ പാർട്ടായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. മാക്സിമം പ്ലസ് ടു അതായത് NIOS പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്, അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ ഇതാണ് നമ്മുടെ ഈ ഒരു NIOS എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇത് രജിസ്റ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്ടോബറിലാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് സിക്സ് മന്ത് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു ഇതൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻസ് ആണ്. അപ്പോൾ കെമിസ്ട്രി പൊതുവേ കുറച്ച് ടഫായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ നേരത്തെ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണിക്കും. പിന്നെ പ്ലസ് ടു കുറേ ഗ്യാപ്പിന് ശേഷം എടുക്കുന്നവർക്കാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുക, അല്ലാത്തവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടില്ല. പിന്നെ ഇനി സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാണ്ട് പഠിച്ചിട്ട് പിന്നീട് സയൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രീമിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് ഇത് കുറച്ച് കൂടുതൽ, കെമിസ്ട്രി സബ്ജക്റ്റ് എടുക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെ കോഴ്സ് ആണ്, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഓവർവ്യൂ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, 3, 4, 5 ആയിട്ടാണ് പാർട്ട് 1-ൽ ബുക്ക് 1-ൽ കൊടുത്തിട്ടുള്ളത്. ഇനി ബുക്ക് 2-ലാണെങ്കിലോ അതിൽ 3 മൊഡ്യൂളാണുള്ളത്, അതായത് 6, 7, 8 എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾസ്. അപ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ സെക്കൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ പ്ലസ് ടു നോക്കുകയാണെങ്കിൽ അതിലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇതിലുള്ള ചാപ്റ്റേഴ്സ്. പക്ഷേ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു എന്താ പറയുക ഉള്ളടക്കത്തിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ചാപ്റ്റർ കംപ്ലീറ്റ് 9 വെച്ചിട്ട് അതാണെങ്കിലും എന്താണ് കുറച്ചൊക്കെ മാറ്റം ഉണ്ട്, നന്നായിട്ട് മാറ്റമുണ്ട്. പിന്നെ ഈ ഒരു കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടു കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ഒരൊറ്റ എക്സാമാണ് എഴുതുന്നത്. പക്ഷേ സാധാരണ നമ്മുടെ ഹയർ സെക്കൻഡറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടു ആയിട്ട് എഴുതും, ഇവിടെ നമ്മൾ രണ്ടും കൂടി ഒരു ഒരു എക്സാം ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് കറക്റ്റ് ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. അപ്പോൾ അതിൽ വരുന്ന ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക് ആണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ അതിൽ മൂന്ന് ലെസൺസ് ആണ്, ഇവിടെ ലെസൺ ആണ്, മൊഡ്യൂളിലെ ലെസൺ. അറ്റോമിക് സ്ട്രക്ചർ, പീരിയോഡിക് ടേബിൾ ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, കെമിക്കൽ ബോണ്ടിങ്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതിൽ വരുന്നത് 4 ലെസൺ ആയിട്ടാണ്, ഗ്യാഷ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റും സൊല്യൂഷൻസ് കൊളോയ്ഡ്സ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പ്ലസും പ്ലസ് ടു ആയിട്ട് പഠിക്കുന്നത് മൊത്തത്തിലായിട്ട് നമ്മളിവിടെ പഠിക്കുന്നേ ഉള്ളൂ, ബുക്ക് 1-ലും ബുക്ക് 2-ലും. പിന്നെ കെമിക്കൽ എനർജറ്റീസ്, അതിൽ കെമിക്കൽ തെർമോഡൈനാമിക്സ് ഉണ്ട്, സ്പോണ്ടാനിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, പിന്നെ കെമിക്കൽ ഡയനാമിക്സ്, അതിൽ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, അഡ്സോർപ്ഷൻ ആൻഡ് കാറ്റലിസിസ്. ഇതൊക്കെ നമ്മൾ കുറച്ചായിട്ടാണ് അതായത് പ്ലസ് 1-ഉം പ്ലസ് 2-ലും പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഇതാണ്. പക്ഷേ ഇതിൽ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ട ആവശ്യമില്ല. ചിലത് നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അസൈൻമെൻ്റ് വർക്കായിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, അത് അസൈൻമെൻ്റ് ആയിട്ട് എഴുതിയാലും മതി. പിന്നെ മൊഡ്യൂള് 6-ൽ കെമിസ്ട്രി ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം ഓരോ എലമെൻറ്റ്സിനും, ഇതും നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നത് പോലെ തന്നെ ഒക്കറൻസും എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസും പിന്നെ ഹൈഡ്രജനും എസ് ബ്ലോക്കും ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സും പി ബ്ലോക്ക് എലമെൻറ്റ്സ് എൻ്റെ തീരെ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ കോമ്പൗണ്ട്സ് 2, D and F ബ്ലോക്ക് എലമെൻറ്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. പിന്നെ മൊഡ്യൂള് 7-ൽ വരുന്നതാണ് കെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇതിൽ നോമൻക്ലേച്ചർ ഇത് കുറച്ചൊരു ടഫായിട്ടുള്ള ഏരിയ ആയിരിക്കും, കാരണം കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അതായത് പ്ലസ് ടു പെട്ടെന്ന് എന്താ പറയുക പഠിക്കാതെ, അതായത് സയൻസ് പഠിക്കാതെ ബാക്ക്ഗ്രൗണ്ട് വരാത്ത ഒരാൾക്ക് ഇത് പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ടഫ് ആയിരിക്കും. നോമൻക്ലേച്ചറും ജനറൽ പ്രിൻസിപ്പിൾസും ഹൈഡ്രോ കാർബൺസ് കോമ്പൗണ്ട്സ് ആൻഡ് കാർബൺ കണ്ടെയ്നിങ് ഹാലോജൻസ്, പിന്നെ ആൽക്കോഹോൾ ഫിനോൾസ് ആൻഡ് എതേഴ്സ്, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് നൈട്രജൻ ബയോമോളിക്യൂൾസ്. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ വരുന്ന ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ, സോപ്സ്, ഡിറ്റർജൻസ് ആൻഡ് പോളിമേഴ്സ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി. അപ്പോൾ കറക്റ്റ്, അതായത് ഒരു ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഇത് അത്ര വലിയ ടഫായിട്ടൊന്നും വരില്ല, കാരണം നമുക്ക് 2 വർഷം വേസ്റ്റ് ആവുന്നില്ല. ചെറിയ കുറച്ച് ഇടവേള കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം പഠിച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട്
സ്കോർ ചെയ്തിട്ട് നമുക്കത് പ്ലസ് ടു നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് പ്ലസ് ടു എൻ്റെ ആവശ്യത്തിന് നമുക്ക് അറിയാലോ, നമുക്ക് പ്ലസ് ടു ഇല്ലാതെ നമുക്ക് എന്ത് ഏതൊരു ഫീൽഡിലേക്ക് പോകുമ്പോഴും പ്ലസ് ടു സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം പ്ലസ് ടു സയൻസ് വേണം, അതായത് നമ്മളിപ്പോൾ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകണം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തായാലും ആ ഒരു സബ്ജക്റ്റിന് പ്രാധാന്യം ഉണ്ടാവുമല്ലോ. സയൻസ് സബ്ജക്റ്റ് എടുക്കാത്ത ഒരു കോമേഴ്സ് ഫീൽഡിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലോ വന്ന ഒരാൾക്ക് ഈ ഒരു പ്ലസ് ടു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോഴാണ് എടുക്കുന്നതാണ് ഈ പ്ലസ് ടു NIOS എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഓപ്പൺ ആയിട്ട് പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ കുറച്ചും ചാപ്റ്റർ വൈസ് അതായത് എണ്ണം കൂടുതലാണ്, കാരണം പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി കമ്പൈൻ ആയിട്ട് കൊടുത്തപ്പോൾ കുറച്ച് വലുതായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം അത് കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെയുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ മൊഡ്യൂൾസിലും ലെസൺസിലും എല്ലാം ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. മൊഡ്യൂൾ ഓഫ് അസസ്മെൻ്റ്, അപ്പോൾ TMA and PE എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ട് ഒരു ടോപ്പിക്സ്, അതായത് TMA എന്ന് പറഞ്ഞാൽ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻ്റാണ്. അപ്പോൾ നമുക്ക് എന്താ അസൈൻമെൻറ്റ് തരും. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മളങ്ങനെ പഠിച്ചെടുത്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. ഒരു അസൈൻമെൻറ്റ് വർക്ക് പോലെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ തരുന്നത് അത് നമ്മൾ അസൈൻമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പി എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്ററാണ് നമ്മൾ ഒന്നും കൂടി പഠിക്കേണ്ടത്. മറ്റത് പഠിക്കണം, കാരണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പോകണം, ഒരു ഗ്യാപ്പിന് ശേഷം സയൻസ് ഫീൽഡിലേക്ക് പോകണം എന്ന് പറഞ്ഞ ആൾക്ക് ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ, കാരണം ഹയർ സ്റ്റഡീസിനൊക്കെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ പ്ലസ് ടു ഒരു ഗ്യാപ്പിന് ശേഷം പ്ലസ് ടു പഠിച്ചിട്ട് അവർക്ക് ഇപ്പോൾ ബയോളജി ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് അവർ ആ ഒരു എന്താ പറയുക ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയാൽ അത് പിന്നീട് അതൊരു കുറച്ച് ഡിഫിക്കൽട്ടി തോന്നുമായിരിക്കും. അല്ലെങ്കിലും എന്താണ് ട്യൂട്ടർമാർക്കുടെ അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അസൈൻമെൻറ്റിലെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കാണിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ആറ്റംസ് മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക് PE ആണ്. അപ്പോൾ അത് പബ്ലിക് എക്സാമിന് വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മൊഡ്യൂൾ 2 എന്ന് പറയുന്നതിൽ രണ്ടെണ്ണമാണ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ബാക്കി TMA ആണ്. പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ളതിൽ അതിൽ മൂന്ന് ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്, TMA ആണ്. ഫോർത്ത് മൊഡ്യൂളിൽ വരികയാണെങ്കിൽ അതിലൊരു ചാപ്റ്റർ പഠിക്കാനുള്ളൂ. കെമിക്കൽ ഡൈനാമിക്സിലാണെങ്കിൽ മൂന്ന് ചാപ്റ്റർ അല്ലേ, മൂന്ന് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബാക്കി പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ നമുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കാം. പിന്നെ നമുക്കറിയാം കെമിസ്ട്രിയുടെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് കെമിസ്ട്രി സീനിയർ സെക്കൻഡറി ലെവൽ, നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങളുടെ കരിയർ ഒക്കെ കെമിസ്ട്രി വേണമെങ്കിൽ, അതായത് കെമിസ്ട്രിയുടെ യൂസ്ഫുൾനെസ് നിങ്ങൾക്ക് പിന്നീട് അത് വെച്ചിട്ട്, അതായത് നിങ്ങളൊരു ഇപ്പോൾ NIOS കോഴ്സ് പഠിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് കെമിസ്ട്രി കൂടുതൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പെട്രോ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലായാലും ക്ലിനിക്കൽ ബയോകെമിസ്റ്റായിട്ടും കെമിക്കൽ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറും ടോക്സിക്കോളജിസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് റിസർച്ച് അസോസിയേറ്റ് അതുപോലെ അസിസ്റ്റൻറ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ബയോടെക്നോളജി പ്ലാസ്റ്റിക് ആൻഡ് പോളിമർ ഇൻഡസ്ട്രി ക്വാളിറ്റി കൺട്രോൾ നിങ്ങൾക്കൊരു ടീച്ചർ അല്ലെങ്കിൽ പ്രൊഫസർ ആവാം, അതുപോലെ സയൻറ്റിഫിക് ജേർണലിസ്റ്റ് ഫോറൻസിക് സയൻറ്റിസ്റ്റ് അനലിറ്റിക്കൽ കെമിസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെ കെമിസ്ട്രിയുടെ അതായത് ഹയർ സ്റ്റഡീസ് പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ട് വേണ്ടത് നമ്മൾ പ്ലസ് ടു കെമിസ്ട്രിയാണ്. അപ്പോൾ അതിനാണ് ഈ ഒരു NIOS കോഴ്സ്, അതായത് മുന്നേ പഠിക്കാൻ പറ്റാത്തവർക്കും ചില കാരണങ്ങളാൽ സ്റ്റോപ്പ് ചെയ്തവർക്കും വേണ്ടിയാണ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് നമുക്ക് 2 വർഷത്തെ ഗ്യാപ്പൊന്നും ഇല്ലാതെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു കോഴ്സ് താല്പര്യമുള്ളവർ പഠിക്കാം. അപ്പം ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ ബേസിക് കെമിസ്ട്രി എന്നുള്ള ചാനലിൽ ഇപ്പോൾ ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്.